വയനാട് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടക്കുന്ന പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ മലയോര മേഖലയിൽ പൂർത്തിയായി. കാരശ്ശേരി പഞ്ചായത്ത് കൺവെൻഷൻ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉമ്മർ പാണ്ഡികശാലയും കൊടിയത്തൂരിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷനും റാലിയും എം കെ രാഘവൻ എം പിയും ഉദ്ഘാടനം ചെയ്തു. വയനാട് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടക്കുന്ന പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളാണ് മലയോര മേഖലയിൽ പൂർത്തിയായത്. കാരശ്ശേരി പഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉമ്മർ പാണ്ഡികശാല ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺകുമാർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ചെയർമാൻ കെ കോയ അധ്യക്ഷത വഹിച്ചു. കാരശ്ശേരി പഞ്ചായത്ത് യു ഡി എഫ് കൺവീനർ സമാൻ ജാലോളി, യു ഡി എഫ് നേതാക്കളായ സി കെ കാസിം, സി ജെ ആൻ്റണി, അഡ്വക്കേറ്റ് സൂഫിയാൻ കട്ടയാട്ട്, എം ടി അഷ്റഫ്, ജോസ് പാലിയത്ത്, മുഹമ്മദ് ദിഷാൽ, സലാം തേക്കുംകുട്ടി, സുനിത രാജൻ, ജംഷിദ് ഒളകര, സെയ്ദ് ഫസൽ, പി ജി മുഹമ്മദ്, യൂനുസ് പുത്തലത്ത്, പി പ്രേംദാസൻ, നിഷാദ് വിച്ചി, സി വി ഗഫൂർ, ഇ പി ബാബു തുടങ്ങിയവർ കൺവെൻഷനിൽ സംബന്ധിച്ചു. യു ഡി എഫ് കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷനും റാലിയും എം കെ രാഘവൻ എം പി ആണ് ഉദ്ഘാടനം ചെയ്തത്. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ളത് തന്നെ യു ഡി എഫിനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. 2024 നമുക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും, ബി ജെ പിക്ക് സ്വന്തമായി ഭൂരിപക്ഷം ഇല്ലെങ്കിലും, ഈ ഗവൺമെന്റ് ഒരിക്കലും 5 വർഷക്കാലം കാലാവധി പൂർത്തിയാക്കുമെന്ന് കരുതുന്ന ആളല്ല ഞാൻ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഗവൺമെന്റ് താഴെ പോകേണ്ടി വരും, ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. സമയം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനുള്ള സമയം വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി ഗവൺമെന്റ് രാജിവെച്ച് പോകുന്ന അവസ്ഥ പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്ന ആളാണ് ഞാൻ. പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ കെ വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായിരുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. കെ സി അബു, സി കെ കാസിം, നാസർ എസ്റ്റേറ്റ് മുക്ക്, സി ജെ ആൻ്റണി, സിറാജുദ്ദീൻ, പി ജി മുഹമ്മദ്, കെ ടി മൻസൂർ, എം ടി അഷ്റഫ്, യു പി മുഹമ്മദ്, ദിവ്യ ഷിബു, കെ പി അബ്ദുറഹ്മാൻ, മജീദ് പുതുക്കുടി, കെ കെ ബാബു, അബ്ദു കോയങ്ങോറൻ, കെ കെ ഖാദർ, എൻ കെ അഷ്റഫ്, സുജാ ടോം, കെ പി സൂഫിയാൻ, വേണു കല്ലുരുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.